നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് ജിക്ക് ഈ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടണം, മറ്റൊന്നിനുമല്ലെങ്കിലും അവരുടെ പ്രിയപ്പെട്ട നായകൻ തിയാഗോ സിൽവ പടിയിറങ്ങുകയാണ്. അത്രയൊന്നും സന്തോഷത്തോടെയല്ല അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് ടീമിൽ നിൽക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിച്ച കാരണം ക്ലബ് അദ്ദേഹത്തിന് ആ ഒരു കോൺട്രാക്ട് പുതുക്കി നൽകാൻ തയ്യാറാവാത്തതും കാരണം അദ്ദേഹം ക്ലബ് വിട്ടു പോവുകയാണ്. പലതവണ അദ്ദേഹം ക്ലബ് വിട്ടു പോകാനുള്ള തൻ്റെ ഇഷ്ടക്കേട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തിയാഗോ സിൽവ എന്ന പി എസ് ജിയുടെ പ്രിയങ്കരനായ നായകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വളരെ വലിയ ബഹുമാനമാണ് അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങൾക്കുള്ളത്, ആരാധകർക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ളൊരു താരം പടിയിറങ്ങി പോകുമ്പോൾ അത് ക്ലബിൽ ചരിത്രം കുറിച്ചുകൊണ്ടാകണമെന്ന് അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റും പറയാനാവില്ല. നമുക്കറിയാം 2012 എസി മിലാനിൽ നിന്ന് പി എസ് ജിയിലേക്ക് തിയാഗോ സിൽവ വരുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരുടെ കൂട്ടത്തിലാണ് മിലാനിൽ കളിക്കുമ്പോൾ തിയാഗോ സിൽവ ഉണ്ടായിരുന്നത്. ആ മികച്ച കളിക്കാരനാണ് 2012 പി എസ് ജിയിലേക്ക് എത്തുന്നത്. പിന്നീട് നീണ്ട കാലം നമുക്കറിയാം 8 വർഷക്കാലം അദ്ദേഹം പി എസ് ജിയുടെ ജേഴ്സി അണിഞ്ഞു എന്ന് മാത്രമല്ല നിരവധിയായ കിരീടങ്ങൾ പി എസ് ജിക്കൊപ്പം അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും യൂറോപ്യൻ കോമ്പറ്റീഷനുകളിലെ കിരീടമായിരുന്നില്ല, അതെല്ലാം ഡൊമസ്റ്റിക് കിരീടങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ തിയാഗോ സിൽവ എന്ന മഹാനായ നായകൻ പടിയിറങ്ങുമ്പോൾ അദ്ദേഹം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ തിളക്കവും കൊണ്ടുവേണം പടിയിറങ്ങാനെന്ന് ഓരോ പി എസ് ജി ആരാധകനും ആഗ്രഹിക്കുന്നു. ഒരുപക്ഷേ തിയാഗോ സിൽവയുടെ ഇന്റർനാഷണൽ കരിയർ എടുത്താൽ ഇതിനേക്കാൾ മികച്ചതാണെന്ന് പറയാം. 2013 കോൺഫെഡറേഷൻ കപ്പും 2019 കോപ്പ അമേരിക്കയും ഒക്കെ അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പം വിജയിച്ചിട്ടുണ്ട്. മറ്റ് ഡൊമസ്റ്റിക് കിരീടങ്ങൾ, ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം നിരവധി ഡൊമസ്റ്റിക് കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. ഇറ്റാലിയൻ സീരിയയും അതുപോലെ തന്നെ ഫ്രഞ്ച് ലീഗ് വണ്ണും ഒക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ യൂറോപ്യൻ കോമ്പറ്റീഷനുകളിലെ കിരീടം അത് കിട്ടാക്കനിയായി നിൽക്കുകയായിരുന്നു. അത് ഇത്തവണ അത് നേടാനുള്ള സുവർണാവസരമാണ് വന്നിരിക്കുന്നത്. ഈ ഒരൊറ്റ മത്സരം, ബയൺ മ്യൂണിക്കെതിരെയുള്ള മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചരിത്രം കുറിക്കാം. പി എസ് ജിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടമായിരിക്കും അത്. ആ കിരീടം ഉയർത്തുന്ന നായകനായി തിയാഗോ സിൽവ മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിന് അദ്ദേഹത്തിന് കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ബ്രസീലിയൻ ദേശീയ ടീമിലെ സഹതാരം കൂടിയായിട്ടുള്ള നെയ്മർ ജൂനിയറുടെ മികവിൽ തന്നെയാണ് പി എസ് ജിയുടെ വിശ്വാസം. ഒപ്പം അദ്ദേഹത്തിന്റെ ബ്രസീലിയൻ ദേശീയ ടീമിലെ ഡിഫൻസിലെ പങ്കാളി മാർക്കിഞ്ഞോസും ടീമിനൊപ്പമുണ്ട്. നമ്മൾ കണ്ടതാണ് ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഒക്കെ പി എസ് ജിക്ക് വേണ്ടി ഗോൾ അടിച്ചുകൊണ്ട് ഈ ഒരു കിരീടം തന്റെ സഹതാരത്തിന്, തന്റെ പ്രിയപ്പെട്ട വല്യേട്ടന് സമ്മാനിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പോലെയാണ് മാർക്കിഞ്ഞോസ് ഇപ്പോൾ കളിക്കുന്നത്. കാത്തിരുന്ന് കാണേണ്ടതാണ്. ബയൺ മ്യൂണിക്കിന്റെ ആ ഒരു വല്ലാത്ത മികവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിനെ പരാജയപ്പെടുത്താൻ പി എസ് ജിക്ക് കഴിയുമോ എന്നത്, റോബർട്ട് ലെവൻഡോസ്കിയും സെർജി നാബ്രിയും ഒക്കെ അടങ്ങുന്ന അവരുടെ മുന്നേറ്റ നിരയെ തിയാഗോ സിൽവ അടങ്ങുന്ന ഡിഫൻസ് എങ്ങനെ തടയുമെന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.